ആരാധകർക്ക് യാതൊരു സൂചനയും നൽകാതെയുള്ള സൈനിങ് രീതി ഇത്തവണയും ബ്ലാസ്റ്റേഴ്സ് തുടരുന്നു ഒരു റൂമറിന് പോലും അവസരം നൽകാതെയാണ് ബ്ലാസ്റ്റേഴ്സ് ഓസ്ട്രേലിയൻ ഫോർവേഡായ ജോഷൊട്ടേരിയെ ഇപ്പോൾ സൈൻ ചെയ്തിരിക്കുന്നത് മുൻപ് അഡ്രിയാൻ ലൂണയുടെ സൈനിങ്ങും ഇത്തരത്തിലായിരുന്നു ഒറ്റ നോട്ടത്തിൽ അപ്പോസ്റ്റലസ് ജിയാനുവിൻ്റെ പകരക്കാരനായിട്ടാണ് ജോഷ സൊട്ടേറിയ ടീമിലേക്ക് വന്നതെന്നാണ് എല്ലാവരും കരുതുന്നത് എന്നാൽ ശരിക്കും ജിയാനുവിന്റെ പകരക്കാരനല്ല താരം അതായത് ജിയാനുവിന് പകരക്കാരൻ വരാൻ പോകുന്നതേ ഉള്ളു അപ്പോൾ ജോഷുവയുടെ റോൾ എന്താണ് ഈ സീസണിൽ ബ്ലാസ്റ്റേഴ്സ് മൂന്ന് സ്ട്രൈക്കർമാരെ ടീമിൽ എത്തിക്കാനാണ് ഉദ്ദേശിക്കുന്നത് ഡിഫൻസിൽ രണ്ടു വിദേശ താരങ്ങളെയും കുറച്ചുകൂടി വ്യക്തമാക്കി പറഞ്ഞാൽ ഏഷ്യൻ സ്ട്രൈക്കറായി മുമ്പ് ടീമിലുണ്ടായിരുന്ന ഭൂട്ടാൻ താരം ചെഞ്ചോ ഗിൽഷന് പകരക്കാരനായിട്ടാണ് ഇപ്പോൾ ജോഷ ടീമിലേക്ക് എത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് സീസണിലെ അതേ സൈനിങ് സ്ട്രാറ്റജി തന്നെയാണ് ഇവാൻ വൊക്കോമനോവിച്ചും കരോളിസ് കിങ്കിസും ഇത്തവണ പ്രയോഗിക്കുന്നതെന്ന് വ്യക്തം ഒരു ഏഷ്യൻ സ്ട്രൈക്കർ ഉൾപ്പെടെ മൂന്ന് വിദേശ ഫോർവേഡുകളെയാണ് അന്ന് ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്തത് ചെഞ്ചോ ഗിൽഷൻ അൽവാരോ വാസ്കസ് ഹോർഹെ പെരഡയസ് എന്നാൽ ഒരു സീസൺ കൊണ്ട് തന്നെ മൂന്ന് ഫോർവേഡും ക്ലബ്ബ് വിടുന്ന കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത് എന്നാൽ അവർക്ക് പകരക്കാരനെ കണ്ടെത്തുന്നതിൽ ബ്ലാസ്റ്റേഴ്സ് പൂർണ്ണമായും ഈ സീസണിൽ പരാജയപ്പെട്ടു അതായത് മൂന്ന് ഫോർവേഡ് ക്ലബ്ബ് വിട്ടപ്പോൾ പകരം രണ്ട് സ്ട്രൈക്കർമാരെ മാത്രമാണ് ക്ലബ്ബ് സൈൻ ചെയ്തത് ഡയമണ്ട് അക്കോസിനെയും ജിയാനുവിനെയും അവർക്കൊപ്പം ലൂണയെ കൂടി ഉൾപ്പെടുത്തി പഴയ അറ്റാക്കിംഗ് ത്രയം അതുപോലെ നിലനിർത്തിക്കൊണ്ട് മിഡ്ഫീൽഡിലേക്ക് മറ്റൊരു വിദേശ താരത്തെക്കൂടി ടീമിലെത്തിച്ച് സ്കോഡിൻ്റെ ഡെപ്ത് കൂട്ടാനാണ് ബ്ലാസ്റ്റേഴ്സ് ശ്രമിച്ചത് എന്നാൽ ആ തന്ത്രം പൂർണ്ണമായും പരാജയപ്പെടുന്നതാണ് കാണാൻ കഴിഞ്ഞത് അതിന്റെ പ്രധാന കാരണം അപ്പോസ്റ്റലോസ് ജിയാനുവിന്റെ മോശം ഫോം തന്നെയായിരുന്നു ജിയാനു വേണ്ടത്ര നല്ല രീതിയിൽ പെർഫോമൻസ് കാഴ്ചവെക്കാത്തതിനെ തുടർന്ന് അറ്റാക്കിങ്ങിൽ രണ്ടു താരങ്ങൾ മാത്രമായിരുന്നു മിക്ക കളികളിലും ആദ്യ ഇലവനിൽ ഉൾപ്പെട്ടിരുന്നത് പ്ലേ മേക്കറായ ലൂണ ഫോർവേഡിലേക്ക് പോയപ്പോൾ പകരമെത്തിയ കലുഷ്ണിക്ക് ആ റോൾ അത്ര മികച്ച രീതിയിൽ കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല മാത്രമല്ല പ്യൂട്ടിയുടെ പൊസിഷനിലായിരുന്നു കലുഷ്നി കളിച്ചിരുന്നത് ഒരു ബോക്സ് ടു ബോക്സ് മിഡ്ഫീൽഡറായ ഇവാൻ കലുഷ്ണിക്ക് എങ്ങനെ അറ്റാക്കിംഗ് ത്രയത്തിലെ ഒരാളാകാൻ കഴിയും മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ കളം നിറഞ്ഞു കളിക്കുന്ന ലൂണയോളം കഴിവ് കലുഷ്ണിക്ക് ഇല്ലായിരുന്നു ഇവാന്റെ പഴയ ഫോർമേഷനിൽ പുതിയ റോളിൽ പുതിയ കളിക്കാർ എത്തിയതോടെ ഈ സീസണിൽ ബ്ലാസ്റ്റേഴ്സിന് നഷ്ടപ്പെട്ടത് പഴയ കെമിസ്ട്രിയും സ്ട്രക്ചറും ആയിരുന്നു തൻ്റെ ടീമിൻ്റെ നഷ്ടപ്പെട്ട ആ കെമിസ്ട്രി വീണ്ടെടുക്കാൻ തന്നെയാണ് ഇവാൻ ഈ സീസണിൽ ഒരുങ്ങിയിറങ്ങിയിരിക്കുന്നതെന്ന് വ്യക്തം എന്തായാലും ഒറ്റ സൈനിങ് കൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത സീസണിലേക്കുള്ള ഒരുക്കങ്ങൾ എങ്ങനെയാണെന്നുള്ളതിൽ കൃത്യമായ ഐഡിയ ലഭിച്ചു രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് സീസണിൽ മൂന്ന് സ്ട്രൈക്കർമാരെ സൈൻ ചെയ്തതിൽ വലിയ വിമർശനമായിരുന്നു സീസൺ തുടക്കത്തിൽ ആരാധകർ ഉയർത്തിയത് ഒരു ഫോറിൻ മിഡ്ഫീൽഡർ ഇല്ലാതെ ഐ എസ് എൽ പോലെ ടൂർണമെന്റിൽ എങ്ങനെ മുന്നോട്ട് പോകും എന്നതായിരുന്നു പ്രധാന ചോദ്യം എന്നാൽ അതെല്ലാം കാറ്റിൽ പറത്തി മിഡ്ഫീൽഡിലേക്ക് രണ്ട് ഇന്ത്യൻ യുവതാരങ്ങളെ അണിനിരത്തിയായിരുന്നു ഇവാൻ തന്റെ ടീമിനെ ഇറക്കിയത് വിമർശകരുടെ വായടപ്പിച്ചുകൊണ്ട് ഞെട്ടിപ്പിക്കുന്ന പെർഫോമൻസ് ആണ് ജീക്സണും പ്യൂട്ടിയും ആ സീസണിൽ പുറത്തെടുത്തത് മിഡ്ഫീൽഡിൽ ഒരു ഫോറിൻ താരം ഇല്ലാതെ ഐ എസ് എല്ലിൽ ഒരു ടീം കളിക്കളത്തിൽ ഇറങ്ങുന്ന കാഴ്ച വളരെ വിരളമായിട്ടാണ് കണ്ടിട്ടുള്ളത് എന്നാൽ സീസണിലുടനീളം ഇന്ത്യൻ താരങ്ങളെ മിഡ്ഫീൽഡ് ചുമതല ഏൽപ്പിച്ച് അതിൽ വിജയം കണ്ടെത്തിയ ആളാണ് നമ്മുടെ ഇവാൻ ആശാൻ വരാൻ പോകുന്ന സീസണിലും അതേ സ്ട്രാറ്റജി തന്നെയാണ് ആശാൻ പുറത്തെടുക്കുന്നത് ജീക്സനൊപ്പം വിപിൻ മോഹൻ ആയുഷ് അധികാരി ഡാനിഷ് ഫാറൂഖ് എന്നിവരിൽ ഏതെങ്കിലും ഒരു താരമായിരിക്കും മിഡ്ഫീൽഡിൽ പന്ത് തട്ടാൻ സാധ്യത ഇനി ഇതിൽ എന്തെങ്കിലും മാറ്റം വരുന്നുണ്ടോ എന്നറിയാൻ അടുത്ത വിദേശ സൈനിങ് വരെ കാത്തിരിക്കണം എന്തായാലും മൂന്ന് ഫോർവേഡ്സ് വരും എന്ന് തന്നെയാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് മിഡ്ഫീൽഡിൽ പഴയ പോലെ ഇന്ത്യൻ താരങ്ങളും തിരിച്ചെത്തും